ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ഫോൺ ബാറ്ററിയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഗൂഗിളിൽ പറഞ്ഞ ബോറൊക്കെ നേരെ വീഡിയോ ഉണ്ടാകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ബാറ്ററി സേവർ മോഡ് എനേബിൾ ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന എല്ലാവരുടെ ഫോണിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ബാറ്ററി സേവർ മോഡ്. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി അത് കുറച്ചാണ് കൺസ്യൂം ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഫോണിലിപ്പോൾ NFC ലൊക്കേഷൻ അപ്പോൾ കുറേ ഇതുണ്ടാവും, ആൻറ്റിനാസ്. അപ്പോൾ അതൊക്കെ അത് ഡിസേബിൾ ചെയ്തിട്ടുള്ളൂ, ബാറ്ററി സേവറും എനേബിൾ ചെയ്താൽ. അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ സ്ക്രീൻ ബ്രൈറ്റ്നെസ്. സ്ക്രീൻ ബ്രൈറ്റ്നെസ് നമ്മുടെ ബാറ്ററി കൺസംപ്ഷനിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും മാക്സിമം ബ്രൈറ്റ്നെസ് കുറച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ ഡാർക്ക് വാൾപേപ്പേഴ്സ് അത് യൂസ് ചെയ്യുക മാക്സിമം. അതാകുമ്പോൾ അത്രയും ബ്രൈറ്റ് അല്ലല്ലോ, അപ്പോൾ അത്ര ബാറ്ററി കൺസംപ്ഷൻ കുറയും. അപ്പോൾ ഈ നാലാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെവി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടിരിക്കുക. ഒരു എക്സാമ്പിൾ പറയാം, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്പിന് വരെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ലൈറ്റൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ യൂസ് ചെയ്യാച്ചാൽ കുറച്ചുകൂടി ബാറ്ററി കൺസംപ്ഷൻ കുറഞ്ഞു കിട്ടും. പിന്നെ അതേപോലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എയറോപ്ലെയിൻ മോഡ്, അഞ്ചാമത്തെ മോഡ്. എയറോപ്ലെയിൻ മോഡിലിട്ട് നിങ്ങളുടെ ബാറ്ററി കുറച്ച് കുറയും. നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടിരിക്കുക വെച്ചാൽ ആ ഒരു മോഡിലിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി കൺസംപ്ഷൻ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്ത സെക്ഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ ചാർജിങ് സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കേണ്ട ടൈമാണ്. എനിക്കുണ്ട്, അപ്പോൾ കുറേ പേർക്കുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് അതിൻ്റെ ചാർജിങ് സൈക്കിളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫോണിന് ഇപ്പോൾ 1000 ചാർജിങ് സൈക്കിൾ, ചാർജിങ് ആയിട്ട് ചാർജിങ് സൈക്കിൾ എന്താണെന്ന് പറഞ്ഞില്ല. ചാർജിങ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 0 to 100% വരെ ചാർജ് ചെയ്യുന്നതിന് വൺ ചാർജിങ് സൈക്കിളായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോണിൻ്റെ ഒരു 400 ചാർജിങ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 20% ഡീഗ്രേഡ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ എപ്പോഴും ഒരു 20 to 80% ചാർജ് ചെയ്തു തരാൻ ശ്രമിക്കുക. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് 20 to 80%. അതായത് 20 to 80% എന്തുകൊണ്ട് ചെയ്യണം കാരണം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബാറ്ററി സ്ട്രെസ്ഡ് ആവും, 10 to 50% ആകുമ്പോൾ ചാർജ് ചെയ്താൽ പറയും. അതായത് 50% താഴെ പോകുമ്പോൾ ബാറ്ററിക്ക് ഓവർ സ്ട്രെയിൻ ആണ്. ഇതേപോലെ തന്നെ 90% മുകളിലും അല്ലെങ്കിൽ ഒരു 80% മുകളിലൊക്കെ പോകുമ്പോൾ ബാറ്ററിക്ക് കുറച്ച് സ്ട്രെയിൻ വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഒരു 20 to 80 ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അവർ അതിന് കൂടുതൽ കുറച്ച് സ്ട്രെസ്സിങ് ആണ് ബാറ്ററിക്ക്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞില്ല, നമ്മൾ ചാർജിങ് ഒരു 80% വരെ, 80 മുകളിലൊക്കെ പോകുമ്പോൾ ഒരു 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഫോഴ്സ് ചെയ്തിട്ടാണ് ചാർജ് കയറുക. അത്ര പെട്ടെന്ന് ചാർജ് കയറില്ല, നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയേണ്ടത്. അപ്പോൾ അതാണ് നമ്മുടെ ചാർജിങ്ങിന് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഗൈസ്, ഈ 20 to 80% ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗൈസ്, ഇനി ബാറ്ററി ഇനി ചാർജിങ്ങിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ചാർജിങ്ങിന് നമ്മൾ പലപ്പോഴും പല ചാർജർ ചാർജ് ചെയ്യാറുണ്ട്. എപ്പോഴും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ചാർജർ നിങ്ങളുടെ ചാർജ് മൊബൈലിൽ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലരുടെയും ചാർജർ കടം വാങ്ങി ചാർജ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഫോണിനൊരു ചാർജിങ് വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവും. മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 5 volt, 1 amp, 2 amp ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ പല വോൾട്ടും പല ആമ്പാണ്, വോൾട്ടേജും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മാക്സിമം നിങ്ങളുടെ ഫോണിൻ്റെ ചാർജർ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചാർജറിനെ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ വേറെ ഇപ്പോൾ ചാർജർ കേടുവന്നാലും നിങ്ങൾ അതേ ചാർജറിനെ മേടിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതേപോലെ തന്നെ USB കേബിൾ, ആ ഒരു കേബിളിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ചാർജറും കേബിളും മാറി വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചാർജിംഗ് ഒന്നും പ്രോപ്പറായില്ലെങ്കിൽ അതും കുറേ പ്രോബ്ലം. ഇനി ചാർജിങ്ങിൻ്റെ കേസിൽ അടുത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും മൊബൈൽ ഫോൺ ചാർജ് ചെയ്തിട്ട് മീൻസ് ചാർജ് കുത്തിയിട്ട് തന്നെ യൂസ് ചെയ്യണപ്പോൾ കുറേ പേരുണ്ട്. ചിലവർ കാണാം ചാർജ് കുത്തിയിട്ട് ഫോൺ ചെയ്യണവർ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചെയ്യണം, കുറേ തെറ്റുകൾ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. ഈവൻ ഞാനും ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, അതിൽ എനർജി ലെവൽ കൂടുകയാണ്. ചാർജർ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ബെഡ് സൈഡിനടുത്ത് ചാർജർ കുത്തിവെക്കാണ്ടിരിക്കുക. ഓവർനൈറ്റ് ചാർജിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. കാരണം ഓവർനൈറ്റ് ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളാവും, ബട്ട് സ്റ്റിൽ രാവിലെ വരെ ചാർജ് ആവുന്ന ഒരു കണ്ടീഷനുണ്ട്. ഇപ്പോഴത്തെ ഫോണുകളിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒക്കെ അവൈലബിൾ ആണ്, ബട്ട് സ്റ്റിൽ അത്ര റിസ്ക് എടുക്കണ്ട. അപ്പോൾ അതാണ് ഒന്നാമത്തെ റേഡിയേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് റീകാലിബ്രേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ അതായത് നിങ്ങൾ എന്തിനാണ് റീകാലിബ്രേഷൻ ചെയ്യണത്? അതായത് നിങ്ങളുടെ ഫോൺ സോഫ്റ്റ്വെയറിന് എക്സാക്റ്റ് ബാറ്ററി ലെവൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ. അതായത് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചാർജർ കുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സി പി യുവിന് പോകുന്നുണ്ട്, ഡിസ്പ്ലേക്ക് പോകുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ ഫോണിൻ്റെ കമ്പോണൻസിനൊക്കെ ഈ ചാർജ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ചാർജറിന് കൊടുക്കുന്ന ഇൻപുട്ട് അത് വലിക്കുന്നുണ്ട്. ചാർജർ അതേസമയം ചാർജ് ചെയ്യാൻ കുറേ ടൈം കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ചിലപ്പോൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എത്ര ശതമാനം ചാർജ് നിങ്ങളുടെ മൊബൈൽ ഫോണിലുണ്ടെന്ന്. അപ്പോൾ അത് റോങ് വാല്യൂസ് കാണിക്കും. ചിലപ്പോൾ 90 കാണിക്കും, 90 നോക്കുമ്പോൾ അടുത്ത് ഇപ്പോൾ 80 ആവും. നമ്മൾ ഇതേപോലെ പവർ ബാങ്കിൻ്റെ റീകാലിബ്രേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം വീഡിയോൻ്റെ ലാസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അതും കേറി കാണാം. അപ്പോൾ ഓക്കെ, അതാണ് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രശ്നം.
പിന്നെ അടുത്ത കേസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോൺ അതേപോലെ തന്നെ നിങ്ങൾ ഫോൺ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ചിലവർ കാണാൻ കുത്തിവെച്ച് ഗെയിം കളിക്കുക, യൂട്യൂബ് കളിക്കുക, മ്യൂസിക് കോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്ക് അത്ര നല്ലതല്ല, അപ്പോൾ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് കംപ്ലീറ്റ് ആവാൻ ചാൻസ് കൂടും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ചിലവർ ഇപ്പോൾ ഫാസ്റ്റ് ചാർജേഴ്സിൻ്റെ കാലമാണ്. എൻ്റെ ഫോൺ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണാണ്, 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഒരു ഫോണുണ്ട്. റിയൽമി 6 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫോൺ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ചൂടാവാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ചൂടാവുന്ന കേസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണിലൊരു 10 GB ബാലൻസുള്ള ടൈമിലൊക്കെ ചാർജ് കുത്തി കഴിഞ്ഞാൽ ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്, അല്ലാത്തപ്പോഴും ഉണ്ട്, ബട്ട് കുറച്ചുകൂടി കൂടുതൽ. അപ്പോൾ ഞാനെപ്പോഴും ഒരു 10 GB സ്പേസ് ഫ്രീ ആക്കിയിടും. ഇപ്പോൾ എൻ്റെ 64 GB വേരിയൻ്റാണ്, അപ്പോൾ ഒരു 54 GB എങ്കിലും ഞാൻ ഒരു 10 GB ഫ്രീ ആയിട്ടിടും. അപ്പോഴും നല്ലതാണ് കുറച്ച് സ്റ്റോറേജ് നിങ്ങളുടെ ഫോണിലുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് എനിക്ക് ചാർജ് ഇങ്ങനെ കുത്തുമ്പോൾ കുറച്ച് ഓവർ ഹീറ്റ് ആയിട്ട്, വെറുതെ ഇരിക്കുമ്പോൾ ഹീറ്റ് ആയിട്ട് ചാർജ് കുത്തുമ്പോൾ മാത്രമല്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു ചാർജിങ്ങിൻ്റെ കേസ് പറയാം. ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ചൂടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക് കവറൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ട് ചാർജ് കുത്തുക മാക്സിമം ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എപ്പോഴും കവർ ഊരി ചാർജ് ചെയ്യണത് നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഗെയിം കളിക്കുമ്പോൾ നിങ്ങളുടെ ഫോണ് ഉള്ളിൽ ഹീറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഹീറ്റ് പരിയും മര്യാദയ്ക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മൾ ഈ ചിലവരെ കാണാൻ വലിയ കട്ടിയുള്ള കവറൊക്കെ ഇടുന്നത്, കവറിടുന്നത് നല്ലതാണ് ഇല്ലയെന്നല്ല, കാരണം ഫോണിൽ പ്രൊട്ടക്ഷനാണ്. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഹീറ്റ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ആ ഹീറ്റ് ഒന്ന് പ്രോപ്പറായിട്ട് പോട്ടെ, അതിലേക്ക് തടഞ്ഞു വയ്ക്കേണ്ട. അപ്പോൾ അത് ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ആണ്, ബാറ്ററി ലൈഫ് കുറയ്ക്കും. അതേപോലെ തന്നെ ക്ലൈമറ്റ്, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഭയങ്കര തണുപ്പ് കൂടിയ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഭയങ്കര ചൂട് കൂടിയ സിറ്റുവേഷനിലൊന്നും നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാണ്ടിരിക്കുക, കാരണം അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ അത് കൂടുതൽ സ്ട്രെസ് എടുക്കുകയാണ് നിങ്ങളുടെ ബാറ്ററിയിൽ നിന്ന്. അതേപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ ചാർജ് ചെയ്യുക, ഞാൻ അത്ര ഉദ്ദേശമുള്ള റൂം ടെമ്പറേച്ചറിൽ ഫോൺ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നമ്മൾ ലാസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് വന്നതാണ്, അതായത് നമ്മുടെ മൊബൈൽ ബാറ്ററി ഹീ കാലിബ്രേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അതൊന്നുമില്ല, സിമ്പിളാണ്. അതായത് 2 സ്റ്റെപ്പാണ് ഞാൻ മെയിൻലി ചെയ്യാറുള്ളത്. 2 സ്റ്റെപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ 1 സ്റ്റെപ്പാണ് എനിക്ക് തോന്നിയത് എഫക്റ്റീവായിട്ട് തോന്നിയത്. അപ്പോൾ 1st step എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ബാറ്ററി ഫുൾ ഡ്രെയിൻ ചെയ്യുക, 0% ഒക്കെ ആക്കുക. പിന്നെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിന് ശേഷം ചാർജ് കുത്തുക, 100 വരെ ഫുൾ ചാർജ് ചെയ്യാം. ഫുൾ ചാർജ് ചെയ്തിന് ശേഷം നിങ്ങളുടെ ഫോൺ ഓൺ ചെയ്തിട്ട് അതിൻ്റെ 10% യൂസ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യുക, വീണ്ടും ഫുൾ ചാർജ് ആക്കുക, ഇതാണ് യൂസ് ചെയ്യുക. ഇതാണ് 1st step. പക്ഷേ എനിക്ക് ഇതിനൊക്കെ ഒന്നുകൂടിയും നല്ല ഒന്നുകൂടിയായിട്ട് വേഗം ചെയ്തിട്ട് ഒന്നുകൂടി എനിക്ക് റിസൾട്ട് കിട്ടിയത് വേറൊരു മെത്തേഡാണ്. അതായത് നിങ്ങളുടെ ഫോൺ ഫസ്റ്റ് ഫുൾ ഡ്രെയിൻ ചെയ്യുക, എന്നിട്ട് വീണ്ടും 0 to 100% വരെ ആക്കുക, ഒന്നുകൂടി ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഇട്ട് വേണം ചാർജ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാറുള്ളത്. 2 സ്റ്റെപ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, 2 സ്റ്റെപ്പ് 2 ഫോണിലാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ കാലിബ്രേഷൻ പരിപാടി എപ്പോഴും ചെയ്യുന്നത് നല്ലതല്ല, മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ചാർജിങ് സൈക്കിളും അങ്ങനെ. അപ്പോൾ അത് അത്ര നല്ലതായിട്ട് പരിപാടിയായിട്ട് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം വെച്ചാൽ മാത്രം നിങ്ങൾ ഈ കാലിബ്രേഷൻ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പറയുന്ന ചാനൽ കുറേ ഇങ്ങനെ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്താണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സോഷ്യൽ മീഡിയ വരുമ്പോൾ സൈനിങ് ഓഫ്, പഠിക്കും വരെ യൂട്യൂബൊക്കെ തോണ്ടോണ്ടിരിക്കുക, സേഫ് ആയിരിക്കുക. അതൊരു കാര്യം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ടിപ്പ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താഴെ. അപ്പോൾ ബൈ.